ഇത് മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആ ഹെല്ലോ, സാറിനെ കാണാതായപ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്നുള്ളൂ. എന്നാ തിന്ന് അയ്യോ, ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ? ആ ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും, അപ്പൊ അത് വയറ്റി കിടന്ന് പൂഴി ആയിക്കൊള്ളും. അല്ല, നമ്മളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ തിലോത്തമ്മ, ദേവർമയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ പൗലോസ്, ഇത് ഞങ്ങളുടെ ശത്രു. ശത്രുഘ്നൻ. ഓഹോ, ദാ നിൽക്കുന്ന ആളാണ് ജീവൻ. അപ്പോ ജീവന്റെ ഫാമിലി? അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി, സെൻസസ് എടുക്കാൻ വന്നൊന്നുമല്ലോ. ജീവൻ വിലപറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദേവർമ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു. വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി. ഞങ്ങളുടെ ദേഷ്യം ഒന്നും തോന്നരുത്. ഒറ്റയ്ക്കാണോ? എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാടിയും നോക്കാൻ വന്നാടി? ആരാ മനസ്സിലായില്ലോ. ഞാൻ കർത്താവ്. എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പോഴേ വരണേ. എവിടെ കുരിശ്? ആ കർത്താവല്ലടോ ഞാൻ, ഇവളുടെ ഭർത്താവ്. പേര് തേകന്നൂർ, നീലകണ്ഠൻ കർത്താവ്. കണ്ടാലേ അവളുടെ അപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാണോ? ആണുങ്ങളുടെ മണമടിച്ചപ്പോഴേക്ക് നീ വേലിയാടി ഇല്ലടി മുതവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സൈക്ക് വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരടാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശുണ്ടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണക്കൂടു. അയ്യോ അയ്യോ, എന്താ പറ്റി? സമാധാനമായി, ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? ഇതേ കണ്ടില്ലേ, അയാളിന്റെ അധികം നാളും ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ് ജീവൻ. ദിവസം ഓടാറുണ്ടോ? ഇല്ല, ആഴ്ചയിൽ 7 ദിവസം. ആഹാ, രാവിലെ നല്ല മോഡിലാണല്ലോ, നല്ല ജോക്സ് ഒക്കെ വരുന്നു. ജോഗ് ചെയ്യുമ്പോ ജോക്സ് പറയുന്ന ഇൻട്രസ്റ്റ് ആയില്ല. എന്താ ബ്രേക്ക് ഇട്ട് കളഞ്ഞത്? കാലെടുത്ത് പൗലോസേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറൊന്നും കഴിക്കാൻ തോന്നില്ല. കോമഡി ഉൽപാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ടേ, അതിൽ നിന്ന് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞാ എനിക്ക് ഒരു പണിയും ഇല്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കി ഇവിടുത്തെ കൈമറ്റം പിടിക്കുന്നില്ല, വലിവുണ്ടേ. അതേടി, എന്നെ ഉറക്കി കിടത്തിട്ട് നീ വേലിയാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിന് നിന്നെ കെട്ടാനറിയാം, കെട്ടിയിടാനറിയാടി. നാണമില്ലോടോ എനിക്ക്? കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റിടത്തിന്റെ ഭാര്യ കിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോ. പൂത്ത പണമുണ്ട്, ആളെ വിട്ടിയാ നിന്നെ കൊല്ലിക്കും. കേക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. രണ്ടെണ്ണത്തിനെ നാട്ടിക്ക് ഞാൻ. ഏയ്, ഇയാളെ വിളിച്ചോണ്ട് പോ, വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്. കിളവനാണെന്നൊന്നും ഞാൻ നോക്കൂല. ആരാടാ കിളവൻ? എന്താ കരുതിയത്? മാറിക്കടി, എന്നാ പിടി, അവനെ പോയി കൊല്ല്. എന്താ പോലീസ് ഇട്ടത്? പുള്ളി എന്ത് വിവരക്കേട് കാണിച്ചു വെച്ച്? ഇത് വിവരക്കേട് ഒന്നുമല്ല, ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലും. ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് ഭർത്താവിനെ തെണ്ടി എന്ന് വിളിക്കുന്നത്? ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. വീട് നിറച്ച പോലീസുകാര്, ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. ഒരു പെണ്ണ് നിന്ന് കരയിലുണ്ട്. മാറിക്കടി, ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്തത്? ചേട്ടൻ വണ്ടി കയറ്. ഞാൻ ആരെയും തട്ടിക്കൊണ്ടു പോയിട്ട്, ഞാൻ കിമ്പളം വാങ്ങിക്കുന്ന കംപ്ലൈന്റ് ഉടുപ്പിച്ച എന്റെ ശത്രു, എന്റെ കുടുംബം പട്ടിണിയാണ്. എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കണോ? എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് ദൈവം കൊടുക്കാറില്ല ജീവൻ.
മനുഷ്യൻ എപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നു. ഉള്ളതിൽ തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും അവൻ മറന്നുപോകുന്നു. ജന്മം തന്നവരോട് നിന്റെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും കഴുകിക്കളയണം. ഒരു ക്രൂരതയും കർത്താവ് നിന്നോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അനാഥനെന്ന ചിന്ത ആദ്യം ഒഴിവാക്കുക. എനിക്ക് വയ്യ, നീ പോയി നോക്കൂ. അയ്യോ കർത്താവേ, എന്താ? ഏതൊരു സാധനം മിസൈല് പോലെ എന്റെ ഉമ്മി കൂടെ പാഞ്ഞു പോയി. മിസൈല്? ആ ദത്തെടുക്കാൻ വന്ന സ്ഥലം കൊള്ളാം. ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നണേ. ശരിയാ, യവന്മാരൊക്കെ വളർന്നാണ് അവസാനം അലവലാതി കുക്കുകളായിട്ട് മാറുന്നത്. അതെ. അവനെ കണ്ടിട്ട് ഡോൺ ബോസ്കോ പുണ്യാളിനെ പോലെ ഉണ്ട് പാവം. ശരിയാ, ഇവൻ ആള് ബുദ്ധിമാനാ, കണ്ടാൽ അറിയാം. മോനെ ഇങ്ങോട്ട് വന്നേ, അങ്കിള് ചോദിക്കട്ടെ. നീ പറഞ്ഞത് ശരിയാ, അവൻ നല്ല ബുദ്ധിമാനാ. നിന്നെ അവന് പെട്ടെന്ന് മനസ്സിലായി. ഇതാ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളമില്ല. നിന്നെ പോലെ തന്നെ ആരോ വലിച്ചെറിഞ്ഞ ഒരു കുഞ്ഞിന് ഒരു നല്ല ജീവിതം കൊടുക്കാനുള്ള മഹാമനസ്കതയാണ് കർത്താവ് നിനക്ക് തോന്നിച്ചിരിക്കുന്നത്. ജീവ, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എടുക്കാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പിന്നെ അന്യായമായിട്ടുള്ള വിലയൊന്നും അച്ഛൻ പറയരുത്. അച്ഛനും ഞങ്ങൾക്ക് നഷ്ടമില്ലാത്തൊരു റേറ്റ്. മനസ്സിലായില്ല? അയ്യോ, അച്ഛന്റെ ഒരു കാര്യം, ദേ ഇതിന് ഞങ്ങൾ ഉറപ്പിച്ചു. ഒരു അഞ്ചിന് മുറിയോ? ഓലസട്ടാ, നീ ഇതിൽ ഇടപെടണ്ട. കച്ചവടം ഞങ്ങൾ ഉറപ്പിച്ചോളാം. ഏത് സാധനമായാലും കണ്ണും കൂട്ടി വില പറയേണ്ട സ്വഭാവമാണ് നിന്റേത്. 22 kilo ഉള്ളു. വെച്ചോളൂ എന്റെ കുഞ്ഞിനെ താഴെ. അയ്യോ, ഇത് അച്ഛന്റെ കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചതല്ല അനാഥ കുട്ടിയാണെന്ന്. താഴെ നിർത്താൻ. ഊക്കി നോക്കി വില പറയാൻ ഇറച്ചിക്കടയാണെന്ന് കരുതിയോ നീയൊക്കെ? ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛനൊരു ചൂടനാണ്, വളരെ സൂക്ഷിച്ചിടപെടണം. ഒന്നിറങ്ങി പോകുന്നുണ്ട് രണ്ടും. സഹായിച്ചൊക്കെ മതി. സോറി ഫാദർ, അവരറിവില്ലായ്മ കൊണ്ട് അങ്ങനെ. അവരുടെ അറിവില്ലായ്മ കൊണ്ട് വേദനിച്ചത് ഈ കുഞ്ഞു മനസ്സാണ്. ഈ ഓർഫനേജിന്റെ മുന്നിൽ ഒരു ബോർഡ് പോലും ഞാൻ വയ്ക്കാത്തത് മതിൽക്കെട്ടിനപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സഹതാപത്തോടെയും പുച്ഛത്തോടെയും എന്റെ കുഞ്ഞുങ്ങളെ നോക്കരുതെന്ന് കരുതിയാണ്. പണത്തിന് വിൽക്കാൻ കോഴിക്കുഞ്ഞുങ്ങളെയും പന്നിക്കുഞ്ഞുങ്ങളെയും അല്ല ഞാൻ ഇവിടെ വളർത്തുന്നത്. ഈ മുത്തുകളെ സ്നേഹിക്കുന്ന ഹൃദയവും അവരെ കൊതിക്കുന്ന മനസ്സും, അങ്ങനെയുള്ളവരിലാണ് ഇവരുടെ ഭാവി ഞാൻ കാണുന്നത്. പോയി കളിച്ചോളൂ. പ്രായത്തിനനുസരിച്ചുള്ള ശരീരം മാത്രമേ ഉള്ളൂ. രണ്ടിന്റെയും മനസ്സ് എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ. അച്ഛൻ അവരോട് ക്ഷമിക്കണം. ഞങ്ങളോട് പൊറുക്കണം അച്ഛോ. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായ രണ്ടുപേർക്കും ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ട്. ഞാൻ അടുത്തു. എവിടാ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഭാര്യ? ബാംഗ്ലൂരിൽ നിന്റെ അമ്മായിയമ്മ ഉണ്ടോ? പുല്ലേ, സൂത്രത്തിൽ ഒരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ കുറെ തട്ടിപ്പും തുണയൊക്കെ വേണ്ടി വരും. ഇവനെ നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഡയഫ്രം കളഞ്ഞ അണ്ണാനെ പോലെ തിരിച്ചു വരുന്നത്. നീ എവിടേക്ക് ഈ ഓർണേ? ഒരു ചവിട്ട് കൊണ്ട ചത്തു പോവും. വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിന് കാര്യമുണ്ട്. ജീവ, നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു. ഞാനൊരു ഐഡിയ പറയാം. നീ ഒരു പെണ്ണ് കിട്ടുന്നു, നേരെ കത്തനാര അടുക്ക ചെല്ലുന്നു. ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു. കുട്ടിയേയും കൊണ്ട് പോരുന്നു. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പൗലോസ് ചേട്ടാ എന്ന് വിളിച്ച വായി കൊണ്ട് എന്നെ പൗലോസ് ഒന്ന് വിളിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്ന്. എന്റെ ഐഡിയ? അതെ. ഞാൻ എന്നെ ഉറക്കി കിടത്തിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. എത്ര കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്തെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെ എന്താ പണി? പറഞ്ഞ പോലെ ചെയ്ത. രണ്ടു ദിവസം സമയം ഞാൻ തരും, അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ, നിനക്ക് കാര്യം നടന്നാ പോരെ. മണി മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി. ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്. നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഇതൊരു തലവേദന ആയല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷൻ? ആ ഡിസ്മിസ്. എന്നാ അന്ത മാതിരി ഒരു കേൾവി? ഞാൻ പോണവർ പടുകൊണ്ടേ ചേർന്നു കർണാശ. മൂഞ്ചിയെ പാരു. എടോ, ബോട്ട് ക്ലബിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പൂവാലമാരുടെ ശല്യം. അപ്പടി ഞാൻ പോട്ടു. എതൊക്കെ ലേഡി കോൺസ്റ്റബിൾ അഭിരാമിയെ കൂപ്പിട്. മുള്ള മുള്ളാലതാ എടുക്കവൻ. ഊട്ടിയിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം, ഇതിന് ജീവന് പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ. Thank you.
പശുവാണ് ശകുന, കൊള്ളാം. എന്താ പേര്? ശ്യാമള. മലയാളി തന്നെ. ഞാൻ ശത്രുഘ്നൻ. പഠിക്കാണോ? അല്ല, പഠിപ്പിക്കുക. എവള് ജീവന് നല്ല ചേർച്ചയായിരിക്കും. ജീവ, ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ. എന്തേ? ഏയ്, ഒന്നുമില്ല, വരൂ, നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ഇവിടെ ആവുമ്പോ എന്തിനു പേടിക്കുന്നത്? പറഞ്ഞോളൂ. പേടി ഉണ്ടായിട്ടല്ല, ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ. ജീവ, നീ എന്നെ ഒരു ബ്രോക്കർ ആക്കി അല്ലേ. എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല, നമുക്ക് പോവാം. എന്തിനാ വിസിൽ അടിക്കുന്നത്? ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട്? കണ്ടക്ടർ അല്ലേ? പ്രൈവറ്റോ പബ്ലിക്കോ? അല്ലടാ, റിപ്പബ്ലിക് ആണ്. ലേഡി കോൺസ്റ്റബിളിന്റെ കമ്മല ഇരിക്കുന്നോടാ. പോകുമ്പോ എന്തിന് സ്മാർട്ട് ആയിരുന്നു. എന്താടാ ഇളിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാര അടിച്ചിട്ട് അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസ് ചേട്ടനൊരു ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസ് ചേട്ടൻ നിർത്തുതരാ. ശ്വാസം വിട്. ജീൻസ് എന്റെയാണ്. ബനിയനെങ്ങാനും കീറിയ. കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. തമിഴ് മക്കൾ ഗവനത്തിക്ക്, മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനോനോയാളി തപ്പിച്ചു വിട്ട മലയാളികളുടെ ശ്രദ്ധയ്ക്ക്, കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാംവിധം അക്രമാസക്തയാണിവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന്